ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. കുഞ്ഞു മക്കൾക്കാരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സ്ക്വയർ ടൈപ്പ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിനെ കഴുകി വൃത്തിയാക്കി ഉണക്കേണ്ട ശേഷം അതിലേക്ക് നമ്മൾ വൈറ്റ് ഇനാമൽ പെയിൻ്റ് ആണ് അടിച്ചുകൊടുക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യാതെ അക്രിലിക് കളർ തന്നെ യൂസ് ചെയ്യുക. കാരണം കൈമലായി കഴിഞ്ഞാൽ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുശേഷം നമ്മൾ ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ കളറായിട്ടുള്ള കളേഴ്സാണ് അടിച്ചുകൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ എടുത്തതിൻ്റെ ശേഷം ബ്രഷ് ആ താഴത്തു നിന്ന് മുകളിലേക്ക് വലിച്ചുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബോട്ടിലിൻ്റെ ഏറ്റവും അടിവശത്ത് നിന്നിട്ട് നമ്മളൊരു കറക്റ്റായിട്ടുള്ള രീതിയിലൊന്നും അടിച്ചുകൊടുക്കാതെ ജസ്റ്റ് ഇങ്ങനെ താഴത്തു നിന്ന് മുകളിലേക്ക് ബ്രഷ് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അടിവശത്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തതിൻ്റെ ശേഷം ബോട്ടിലിൻ്റെ മുകൾ വശത്തായിട്ട് ഓറഞ്ച് കളർ വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെ താഴത്തോട്ടേക്ക് വലിച്ചുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ താഴത്ത് മുകളിലോട്ടേക്കാണ് വലിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത്, എങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ മേലെ നിന്നും താഴോട്ടേക്കാണ് മുകൾ വശത്തു നിന്ന് വലിച്ചുകൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു രീതിയിലൊന്നല്ല വലിച്ചെടുക്കുന്നത്. അതിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ബ്രഷ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള സ്ട്രക്ചറായിട്ട് തന്നെ കിട്ടും. അതിനുശേഷം നമ്മൾ ബോട്ടിലെ നെക്കിൻ്റെ പോർഷനിൽ അടിവശത്തായിട്ട് ഗ്രീൻ കളറും നടുക്ക് നമ്മൾ കളർ ചെയ്യാതെ മുകൾ വശത്തായിട്ട് ഓറഞ്ച് കളറും അടിച്ചെടുക്കുന്നുണ്ട് ഒരു ഫ്ലാഗിൻ്റെ രീതിയിൽ തന്നെ. അതിനുശേഷം നമ്മൾ ബോട്ടിലിൽ ആ ഒരു ഗ്രീൻ കളർ അടിച്ചെടുത്തതിൻ്റെ കുറച്ച് താഴത്തും അല്ല മുകളിലും അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു സ്പേസ് എടുത്തതിന് ശേഷം അവിടെ നമ്മൾ ഇന്ത്യൻ ഗേറ്റും താജ്മഹലും കുത്തുബ് മിനാറും ചെങ്കോട്ടയാണ് നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ മുൻവശത്തും പുറകുവശത്തും ആയിട്ട് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റാൻഡമായിട്ട് ഇങ്ങനെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പിലൊന്നും ആവണമെന്നില്ല. നമ്മൾ റാൻഡമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ അത് ഏകദേശം ഒരു ഷേപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പോയിൻ്റ് ബ്രഷ് എടുത്തതിൻ്റെ ശേഷം നമ്മളൊരു പിക്ക് മുമ്പിൽ വെച്ചിട്ട് ആ ഒരു പിക്കിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ തന്നെ ആ ഒരു കറക്റ്റ് ഷേപ്പായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു പേപ്പർ നോക്കിയിട്ട് ഔട്ട്ലൈൻസൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ താജ്മഹലും ഇന്ത്യൻ ഗേറ്റും കുത്തുബ് മിനാറൊക്കെ വരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സൈഡ് വശത്തായിട്ട് ഒരു ട്രീ ആണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിലിൻ്റെ മുകൾ വശത്തായിട്ട് ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്ന് കൂടി എഴുതി കൊടുക്കാം. ഞാൻ അങ്ങനെ എഴുതി കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ സമയത്തും കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ എഴുതി കൊടുക്കാതിരുന്നാൽ. ഇപ്പോൾ ഞാനിവിടെ ബോട്ടിലിൻ്റെ മറ്റൊരു വശത്തായിട്ട് റാൻഡം ആയിട്ടുള്ള ഒരു ട്രീ ആണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യമേ വരച്ചെടുത്തിട്ടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബ്രഷിനെ ഓടിച്ചെടുക്കുമ്പോൾ തന്നെ ആ ഒരു ട്രീൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഈ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ബോട്ടിലിൽ ആ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു എയ്ത്ത് ഉണ്ട്. അതിനോട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു നൈസായിട്ടുള്ള ലൈൻസൊക്കെ വന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എഴുത്തൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിൽ തന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഏത് ചെറിയ കുട്ടികൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണിത്. അതിനുശേഷം നമ്മൾ ആ ഒരു ട്രീയിലേക്ക് ഒരു കിളിക്കൂട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യമേ ഒന്നും വരച്ചെടുത്തിട്ടില്ല, റാൻഡമായിട്ടൊരു കിളിക്കൂട് വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ലീഫൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ലീഫ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഷേപ്പൊന്നും ഇല്ലാതെ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ലീഫിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടും. അതിനുശേഷം ഞാൻ ബോട്ടിലിൻ്റെ പുറകുവശത്തായിട്ട് ചെങ്കോട്ടയാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഏരിയയാണ് ചെങ്കോട്ട. അതുകൊണ്ട് നമ്മൾ ബോട്ടിലിൻ്റെ ഒരു വശത്ത് ആ ഒരു ചെങ്കോട്ട മാത്രം നിൽക്കുന്ന രീതിയിലാണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബേസ് ഏരിയയിൽ നീളത്തിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒരു ബേസുള്ള രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ചെങ്കോട്ടൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വരച്ചെടുത്തിട്ടുള്ള കിളിക്കൂടിൽ നിന്നും പറന്നകലുന്ന കിളികളെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ ചുറ്റുഭാഗം ഇങ്ങനെ ചുറ്റിച്ച് നോക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ഫീൽ കിട്ടുക. അതിനുശേഷം നമ്മൾ ബോട്ടിലിൻ്റെ മറ്റേ സൈഡിലായിട്ട് നമ്മളൊരു ഇന്ത്യൻ്റെ ഒരു കൊടിമരമാണ് വരച്ചെടുക്കുന്നത്. ആ ഒരു കൊടിമരത്തിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ആ റൗണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു ഏരിയ ഒക്കെ വരച്ചു കൊടുത്ത് ഒരു കൊടിമരം വരച്ചെടുത്തിട്ട് അതിൽ നിന്നും ഒരു കയർ താഴോട്ടേക്ക് തൂങ്ങി നിൽക്കുന്ന രീതിയിൽ വരച്ചു കൊടുത്തതിൻ്റെ ശേഷം
അതിലേക്ക് നമ്മൾ ഫ്ലാഗാണ് വരച്ചെടുക്കുന്നത്. ഫ്ലാഗിൻ്റെ മൂന്ന് ലെയറും കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം മുകളിലെ ലെയറിൽ നമ്മൾ ഓറഞ്ച് കളറും അടിയിലത്തെ ലെയറിൽ നമ്മൾ ഗ്രീൻ കളറും കൊടുത്തെടുക്കുന്നുണ്ട്. ബ്ലൂ കളറ് വെച്ചിട്ട് അശോക ചക്രവും നമ്മൾ കറക്റ്റായിട്ട് തന്നെ വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുറന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.